പെട്രോൾ ഡീസൽ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച ജനതാദൾ എസ് മണ്ഡലം കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ ലോഹ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടി എൻ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എടേറ്റ് ശ്രീധരൻ, ടി കെ ഷെരീഫ്, പി എം ഹരീന്ദ്രൻ, കെ പ്രകാശൻ, ബാബു, കെ ബി അനൂപ്, എസ് വി ഹരിദേവ്, കിരൺജിത്ത്, സി കെ സുധീർ എന്നിവർ സംസാരിച്ചു. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സമരങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാജ്യത്തെ ഭരണകൂടം ഈ സമയം നോക്കി തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികൾക്ക് സഹായം ചെയ്യുന്ന രീതിയിൽ ദിവസേന വില കൂട്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മൗന അനുവാദത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഈ പെട്രോളിയം കുത്തകകൾ ഒന്നടങ്കം ഈ തരത്തിൽ തീരുമാനിച്ചതിന്റെ ഭാഗമായി ദിവസേന എന്നോണം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നമുക്കറിയാവുന്നതുപോലെ ജനങ്ങളാകെ പ്രയാസത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഭാഗമായി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ കാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നമുക്കറിയാം. അത് ആശ്രയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ബാരലിന് 72 രൂപ വരെ ഉണ്ടായിരുന്ന അസംസ്കൃത എണ്ണ അതിന്റെ വില 27 ബാരലിന് $27 താണു നിൽക്കുമ്പോൾ പോലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ല എന്ന കാര്യം കൂടി നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പെട്രോൾ ഡീസൽ വില നിർണ്ണയിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചെടുക്കണം. അത് കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണം കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണ്ണയാധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കാൻ ആവശ്യമായ നടപടി രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഭാഗമായി ഉണ്ടാവണമെന്ന ആവശ്യമുന്നയിക്കാൻ ജനതാദൾ തയ്യാറാവുകയാണ്.